ആരും കുട്ടികളെയും എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ആദ്യത്തെ യൂണിറ്റ് നമ്മുടെ അവസാനിച്ചു. ആദ്യത്തെ യൂണിറ്റിലെ ജീവിതം പുറത്തുന്ന പേരുകൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. അതിൽ പ്ലാവിലക്കഞ്ഞി എന്ന തകലീശ് ശിവശങ്കരക്കിളയുടെ പാഠം നമ്മൾ പഠിച്ചു. യു കെ കുമാരന്റെ ഒരു വീടും കാത്ത് അമ്മത്വത്തിൽ എന്ന കവിത. ജീവിതത്തെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകൾ സ്നേഹമാണെന്ന് പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങളായിരുന്നു എല്ലാം തന്നെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പോൾ ആ പേര് പോലെ തന്നെ വളരെ മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന പാഠഭാഗങ്ങളാണ് ഇതിലുള്ള നാല് പാഠഭാഗങ്ങൾ. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗ്രാമീണത നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ, അതായത് ഗ്രാമത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാട്ടുവഴികളാണ്. സൗഭാഗ്യം മാത്രമല്ല സൗന്ദര്യം, ശക്തി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഒരു ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമത്തിൻ്റെതായ എല്ലാ വിശുദ്ധിയും തനിമയും പൈതൃകവും നിറഞ്ഞു നിൽക്കുന്ന പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത്. അതില് ഈ യൂണിറ്റിൽ ആദ്യം വരുന്ന പാഠം എ പി ഉദയഭാനുവിന്റെ കുച്ചിച്ചക്കരിച്ചി എന്ന മനോഹരമായ ഒരു ആത്മകഥ ഓർമ്മക്കുറിപ്പ് ലേഖനം എന്നൊക്കെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് കുച്ചിച്ചക്കരിച്ചി. ഒരു മാവിന്റെ കഥയാണ് കുച്ചിച്ചക്കരിച്ചി എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. മാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ദേവാലുവിനെ വീട്ടിലുണ്ടായിരുന്ന ഒരു മാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് കുച്ചിച്ചക്കരിച്ചി എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. പിന്നീട് രണ്ടാമത് വരുന്നത് ഓണമുറ്റത്ത് എന്ന ഒരു കവിതയാണ്. വയലോപ്പിലെ ശ്രീധരമേനോന്റെ ഓണത്തിനെ കുറിച്ചുള്ള ഓണത്തിന്റെ സംസ്കാരവും സൈന്യവും ഒക്കെ മാഞ്ഞു പോയതിൽ ദുഃഖിക്കുന്ന ഒരു കവിതയും നമുക്ക് ആ കവിതയില് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് കോഴിയും കിഴങ്ങും. താരു നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴങ്ങും, അതായത് നാട്ടിൻ പുറത്തെ കുശുമ്പും കുന്നായ്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ കഥയാണ്. വളരെയധികം ഹാസ്യ രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു കഥയാണത്. കോഴിയും കിഴയും. പിന്നീട് വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ എല്ലാം പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ്. കുട്ടിപ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് ലേഖനം. ഇത്തരത്തിൽ നാല് പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റില് വരുന്നത്. നമുക്ക് എന്താണ് പറയാ, നമ്മളൊരു ഗ്രാമത്തിന്റെ തനിമ നിലനിർത്തുന്ന പാഠഭാഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. നിലാവ് പെയ്യുന്ന പോലെയുള്ള ഒരുപാട് ഓർമ്മകളിലേക്ക്, ഒരുപാട് ചിന്തകളിലേക്ക് നമ്മളെ ഈ പാഠഭാഗങ്ങൾ കൊണ്ടുചെന്നിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രവേശകമുണ്ട്. ഔവയാർ എന്ന തമിഴ് സാഹിത്യകാരിയുടേതാണ് അതിലെ ഒരു പ്രവേശകമുണ്ട്. അപ്പൊ നമുക്ക് ഔവയാറിന്റെ ചിത്രവും ഒക്കെ സ്ലൈഡായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് എന്ന് ഞാൻ പറഞ്ഞു. തലക്കെട്ട് പോലെ തന്നെ മനോഹരമായ പാഠഭാഗങ്ങളാണ് ഇതിലുള്ള എല്ലാ പാഠഭാഗങ്ങളും തന്നെ. ഇതാണ് ഔവയ. AD 5 ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു സംഘകാല കവയിത്രിയാണ് ഔവയർ എന്നത്. തമിഴ് സാഹിത്യത്തിൽ ഒന്നിലധികം സ്ത്രീ എഴുത്തുകാരികളെ പൊതുവായി പറയുന്ന പേരാണ് ഔവയാർ എന്നത്. ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ പേര് പറയുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ജീവചരിത്രം. സംഘകാലത്തെ ഒരു തമിഴ് കവയിത്രിയാണ് ഔവയാർ. സംഘകാല കവികളിൽ 30 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ഔവയാർ. പാരി അതിയാന്മാർ ഇത് നാടുവാഴികളോടും ചേര ചോള പാണ്ഡി രാജാക്കന്മാരോടും ഇവർ ഇടപഴകിയിരുന്നു. വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ എല്ലാ തമിഴ്നാട്ടുകാരും ഒരുപോലെ ആരാധനാപൂർവം സ്മരിക്കുന്ന നാമമാണ് ഔവയാരുടേത്. തമിഴ് കവയിത്രികളിൽ ചിലർ ഈ പേരിൽ അറിയപ്പെടുന്നു. മാതാവിനെ പോലെ ബഹുമാനിയായവൾ എന്നാണ് ഈ പേരിന്റെ പൊരുൾ എന്നും പറയുന്നുണ്ട്.
പ്രാചീന ചരിത്രത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും എല്ലാം അറിയാൻ സഹായിക്കുന്ന സാഹിത്യകൃതികളാണ് സംഘസാഹിത്യകൃതികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സംഘസാഹിത്യകൃതികളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, നമുക്കിപ്പോ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഈ സംഘ ഈ അവയാരുടെ ഈ ഉറനാനൂർ എന്ന കൃതി വിവർത്തനം ചെയ്തിരിക്കുന്നത് മനോജ് കുറൂർ എന്ന സാഹിത്യകാരനാണ്. ഇദ്ദേഹം ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കഥകളിയെ കുറിച്ചും പിന്നെ എന്താണ് ഫോക്ലോറിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതി. ചെറുകഥാകൃത്താണ്, പിന്നെ കവിയാണ്, സിനിമയിലൊക്കെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. വിവർത്തനം ചെയ്തിരിക്കുന്നത് മനോജ് കുറൂറാണ്. 1971 May 31 കോട്ടയം കുറൂർ മനയിലാണ് ജനിക്കുന്നത്. ഇപ്പോൾ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് നിലം പൂത്തുമലർന്ന നാൾ, കോമ, ഷൺമുഖ വിജയം ആട്ടക്കഥ, ഉത്തമ പുരുഷൻ, കഥ പറയുമ്പോൾ, റഹ്മാനിയ, ഇന്ത്യൻ സംഗീതത്തിന്റെ ആഗോള സഞ്ചാരം, നിറപ്പകിട്ടുള്ള നൃത്ത സംഗീതം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായി നമുക്ക് പറയാവുന്നത്. അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കിട്ടിയത് തൃത്താള കേശവൻ എന്ന കവിതയ്ക്ക് 1997 കുഞ്ചുപിള്ള സ്മാരക കവിത അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷൻ കഥ പറയുമ്പോൾ എന്ന കൃതിക്ക് 2005 SBT കവിത അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കോമ എന്ന കൃതിക്ക് 2007 സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവയാറുടെ പുറനാനൂർ എന്ന കൃതിയിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സംഘകാല സാഹിത്യ കൃതിയാണ് ഇത്. സംഘകാല സാഹിത്യ കൃതികൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. പുറനാനൂറ്, അകനാനൂറ്, 11-10, 11 കീഴ്ക്കണക്ക്, ചിലപ്പതികാരം, മണിമേഖല, ഈ പേരുകളൊക്കെ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് പുറനാനൂറിലെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമി, അതാണ് ഈ വരികളിൽ പറയുന്നത്. ഇതെന്താണ് അതില്, നമ്മള് എവിടെ താമസിക്കുന്നു എന്നതിനല്ല പ്രസക്തി, താമസിക്കുന്ന ജനങ്ങൾക്കനുസരിച്ച് അവർ താമസിക്കുന്ന ഇടവും മാറും. ഒരു മോശം സ്ഥലമാണെങ്കിൽ അവിടെ നല്ലൊരു വ്യക്തി താമസമാക്കിയാൽ ആ സൊസൈറ്റിയെ മുഴുവൻ നന്നാക്കി എടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. എവിടെ താമസിച്ചാലും, നാട്ടിലായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ അവിടെ എന്തായി മാറും, അവിടെ നല്ലതായി മാറും. ഒരു മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അവിടേക്ക് വരുന്നത് എങ്കിൽ എന്താണ് അദ്ദേഹം ആ വ്യക്തി അവരുടെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് ആ പ്രദേശം എന്തായി മാറും, മോശം സ്വഭാവത്തിലേക്ക്? നല്ല ഒരു സമൂഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. നല്ല വ്യക്തികൾ എവിടെ താമസിച്ചാലും അവരെ എന്ത് ചെയ്യാൻ, നന്മ കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരു ശിശു ജനിക്കുന്നത് ഒരു നല്ല സമൂഹത്തിലാണ്, നല്ലവർ പാർക്കുന്ന ഇടങ്ങളിലാണ് എങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊണ്ടുവരാൻ ആ കുട്ടിക്ക് കഴിയും. അങ്ങനെ ആ കുട്ടിയുടെ തലമുറ അങ്ങനെ എന്ത് ചെയ്യും, നല്ല കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ ആ സമൂഹം എന്തായി മാറും, നല്ലതായി മാറും. അപ്പോൾ എന്താണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനല്ല പ്രസക്തി, അവിടെ താമസിക്കുന്ന ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ഒരു സ്ഥലത്തെ നന്നാക്കുന്നത് ആരാണ്, അവിടെ താമസിക്കുന്ന ജനങ്ങളാണ് എന്നാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്താണ്, നമ്മള് ഒരു സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. നല്ല പ്രവൃത്തി ചെയ്യുക, നല്ല ചിന്തകള് ചിന്തിക്കുക, പിന്നെ എന്താണ് നല്ല മനുഷ്യരുമായി ഇടപഴകുക, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാത്രമല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യരുത്, മോശം സ്വഭാവത്തിലേക്ക്, മോശം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, എങ്കിലും എന്ത് ചെയ്ത് സമൂഹത്തിന് തിന്മയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുക. അത്തരം ആശയങ്ങളാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഏതാണ്, കൊച്ചു ചക്കരിച്ചി എന്ന AP ഉദയഭാനുവിന്റെ പാഠമാണ് കൊച്ചു ചക്കരിച്ചി എന്നത്. AP ഉദയഭാനുവിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? AP ഉദയഭാനു 1915 ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്താണ് AP ഉദയഭാനു ജനിക്കുന്നത്.
ഒരു സാഹിത്യകാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ്, പത്രപ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് രണ്ട് തവണ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സ്വന്തമായി ഒരു പ്രബോധം എന്ന ഒരു പത്രം ആലപ്പുഴയിൽ ആരംഭിച്ചു. പിന്നീട് ഒരുപാട് പത്രങ്ങളിലും മാഗസീനുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സ്വദേശാഭിമാനി അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1999 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് എ പി ഉദയഭാനു ജീവചരിത്രം. ഒരു പ്രമുഖ മലയാള പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. 1915 ഒക്ടോബർ 1 മുട്ടത്ത് ജനിച്ചു. സാമൂഹിക പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര സേനാനി, അഭിഭാഷകൻ, നിയമസഭാ സാമാജികൻ, രാഷ്ട്രീയ നേതാവ്, പത്രാധിപർ, പരിസ്ഥിതി പ്രവർത്തകൻ, എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. 1999 ഡിസംബർ 15 തിരുവനന്തപുരത്ത് അന്തരിച്ചു. കൃതികൾ: അടഞ്ഞ വാതിൽ, അനാഥർ, അപ്പൂപ്പൻ കഴുത, അർത്ഥവും അനർത്ഥവും, ആനയും അല്പം തെലുങ്കും, ഉദയഭാനുവിന്റെ തിരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ, ഉപവസന്തം, എന്റെ കഥയില്ലായ്മകൾ, എന്റെ മനോരാജ്യങ്ങൾ, ഒന്നാനാം കൊച്ചുതുമ്പി, ഒരു പൂക്കിനാവ്, ഓരോ തളിരിലും, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. പുരസ്കാരങ്ങൾ: സ്വദേശാഭിമാനി അവാർഡ് അദ്ദേഹത്തിന്റെ മികച്ച പത്രപ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1993 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുള്ള എല്ലാ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് 1995 പത്രാധിപർ കെ സുകുമാരൻ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചു. ആർ വി തോമസ് അവാർഡ്, വെൺമണിക്കൽ വേലായുധൻ അവാർഡ്, സി അച്യുതമേനോൻ അവാർഡ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം. അപ്പോൾ എ പി ഉദയഭാനുവിന്റെ മനോഹരമായ ഒരു പാഠഭാഗമാണ് കൊച്ചു ചക്കരച്ചി എന്നത്. കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗം എന്താണ്? ഒരു മാവിന്റെ കഥയാണ്. ഒരു മാവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ പാഠഭാഗം പറയുന്നത്. അതായത് ഒരു ലേഖനമാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. ഉദയഭാനുവിന്റെ കുറേ ഓർമ്മകൾ ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണ അന്തരീക്ഷം മാമ്പൂവിന്റെ മൃദുലമായ പരിമളം കൊണ്ട് നിറയും. ഉണ്ണിമാങ്ങ പരുവം മുതൽ മാവിൻ ചുവട്ടിലെ സദ്യ ആരംഭിക്കുകയായി. ഏതു പരുവത്തിലാണ് മാങ്ങ ആസ്വാദ്യമല്ലാത്തത്? പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ കറുമുറ ചവച്ചു തിന്നാൽ കുത്തിയൊലിക്കുന്ന ഉമിനീരിന്റെ വേഗം കൊണ്ട് അണകൾ പോച്ചി പോകും. മാങ്ങ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ ഉപ്പ് കൂട്ടി കടിക്കാന്ന് കേൾക്കുമ്പോ തന്നെ നമ്മളെ വായിൽ വെള്ളമൊഴു അല്ലേ? അത്ര രസമാണ് മാങ്ങ. പഴുത്തു കഴിയുമ്പോഴാണല്ലോ രസം അതിന്റെ പരമോച്ച നില പ്രാപിക്കുന്നത്. കയ്യിൽ വെച്ചൊന്ന് കശക്കി ഊറി കുടിച്ചാലുള്ള അമൃതരസത്തിന് മീതെ രസം മറ്റൊന്നില്ല. മാത്രമാണോ മാങ്ങാക്കാലം കഴിഞ്ഞാലും ആണ്ടോടാണ്ട് പല രൂപഭേദങ്ങളിൽ നാം മാങ്ങ വെച്ച് സൂക്ഷിച്ച് ആസ്വദിക്കുന്നു. അതിന്റെ അണ്ടിപ്പരിപ്പ് പോലും ഔഷധമൂല്യമുള്ള ഭക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മാങ്ങയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാവ് വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങൾ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒരു മാമ്പഴം, മാമ്പഴത്തിന്റെ ഒരു മാങ്ങ, ഉണ്ണിമാങ്ങ മുതൽ എന്ത് ചെയ്യും? നമ്മള് മാങ്ങ ആസ്വദിച്ചു തുടങ്ങും അല്ലെ? പല കാര്യങ്ങളിലൂടെ
പല രൂപത്തിലാണ് നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നത്. ഉണക്കി സൂക്ഷിക്കും, ഉപ്പിലിട്ട് സൂക്ഷിക്കും, അച്ചാറിന്റെ രൂപത്തിൽ സൂക്ഷിക്കും, പഴുത്ത മാങ്ങയും എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉണക്കി സൂക്ഷിക്കുന്നതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ. അതൊക്കെ അതുകൊണ്ട് തന്നെ പഴുത്ത മാങ്ങ പഴുത്ത് മധുരമാകുമ്പോൾ അത് എന്താ ചെയ്യണത്, ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മാങ്ങ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. മാങ്ങ എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. മാങ്ങ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തോളോട്ടാ. അങ്ങനെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. നമുക്കിനി അടുത്തത് നോക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മാവുകളാണ് എന്റെ ഓർമ്മയിൽ വന്ന് നിരന്ന് നിൽക്കുന്നത്. അതാ ആകാശം ഒരുങ്ങി ഒരു മാവ് നിൽക്കുന്നു, അതിനെ കുരുടിച്ചി എന്നാണ് വിളിക്കുന്നത്. ലേഖകന്റെ ഓർമ്മയിൽ ഒരുപാട് മാവുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആകാശം ഒരുങ്ങി ഒരു മാവ് നിൽക്കുന്നു, അതുപോലെ ഒരുപാട് വലിപ്പത്തിൽ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്നത് എന്താണ്, ഒരുപാട് വലിപ്പമുണ്ടെങ്കിലും അതിനെ വിളിക്കുന്നത് എന്താണ്, കുരുടിച്ചി എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്തെന്നോ, അങ്ങനെ എന്താണ് ഇത്രയും വലിയ മാവിനെ കുരുടിച്ചി എന്ന് വിളിക്കുന്നത്. ലേഖകന്റെ ഓർമ്മയിലുള്ള ഒരു മാവാണ് കുരുടിച്ചി എന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിന്റെ വലുപ്പമില്ല, കുട്ടികൾക്ക് പോലും അണയിൽ ഇരണ്ടെണ്ണം ഇടാം. എന്നാൽ എന്തൊരു നൂറും മധുരവുമാണ്. ഒരു അത് കഴിഞ്ഞ ഒരു ആസ്തിരിച്ചിനെ ഇട്ടുണ്ട്. അതെന്താണ് പറയുന്നത്, അതിന്റെ മാങ്ങ എന്താണ്, കുഞ്ഞു മാങ്ങയാണ്. നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മളെന്താ മുട്ടിക്കുടി എന്നൊക്കെ പറയൂലേ. ഒരുപാട് മധുരമാണ് അതിന്, ഒരുപാട് നല്ല മധുരമാണ് അത്. അതൊരുപാട് നീരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ആ മാങ്ങയെ കുരുടിച്ചി എന്ന് വിളിക്കുന്നത്. 10-45 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അതിന്റെ സ്വാദ് നാക്കിന്റെ അറ്റത്ത് വന്ന് നിറയുന്നു. എന്താണ്, അത് ചെറുപ്പത്തിൽ കഴിച്ചതാണ്. അതെന്ന് 10-45 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹം ഇത് എഴുതുമ്പോഴും അന്ന് കഴിച്ച സ്വാദ് എന്താണ്, നാക്കിന്റെ തുമ്പത്ത് വന്ന് നിൽക്കുകയാണ്. ആ മാങ്ങ കഴിച്ചവർക്ക് എന്താണ് അതിന്റെ മധുരം ഒരിക്കലും നാവിൽ നിന്ന് പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കണേ നിങ്ങൾക്കൊക്കെ ഇപ്പൊ കൊതി വരുന്നുണ്ടാവില്ലേ, ആ മാങ്ങ തിന്നാൻ തോന്നുന്നുണ്ടാവില്ലേ. കാരണം എന്താണ്, ഇപ്പൊ നമുക്ക് മാങ്ങ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇപ്പോ കഴിക്കാൻ തോന്നുന്നുണ്ടായി അല്ലേ. അത്തരത്തിലുള്ള മാങ്ങകളൊക്കെ നമുക്ക് മാങ്ങാക്കാലത്ത് നാട്ടിൻപുറത്ത് നന്നായി കിട്ടും. നന്നായി ആസ്വദിച്ചിട്ട് എല്ലാവരും തന്നെ കഴിക്കും. കുട്ടികൾക്കൊക്കെ എന്താണ് അത് അണയിൽ വായിൽ, അണയിൽ എന്ന് ഉദ്ദേശിക്കുന്ന വായിൽ, കുട്ടികൾക്ക് പോലും അണയിൽ ഈരണ്ടെണ്ണം ഇടാം. എന്നാൽ എന്തൊരു നൂറും മധുരവുമാണ്. 10-45 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അതിന്റെ സ്വാദ് നാക്കിന്റെ അറ്റത്ത് വന്നു നിറയുന്നു. കാവ് കുളങ്ങരയിൽ നിന്ന ചക്കരച്ചിയുടെ പരിമളം ഇപ്പോഴും ഓർക്കാൻ കഴിയും. അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്തുന്നു. അപ്പോൾ എന്താണ്, വീടിന്റെ ഒരു മാവിനെ കുരുടിച്ചിനെ കുറിച്ച് പറഞ്ഞു, കുരുടിച്ചിടെ സ്വാദിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, ചക്കരച്ചി. ചക്കരച്ചിയുടെ പരിമളം എന്താണ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അടുത്തൊരു മാങ്ങയാട്ടോ മാവാണത് ചക്കരച്ചി. അതിന്റെ പരിമളം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്താണ്. കവിയുടെ ഓർമ്മയിലേക്ക്, ലേഖകന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ് അദ്ദേഹം കഴിച്ചിട്ടുള്ള മാങ്ങകള്. ആ മാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇപ്പൊ ഈ പറയുന്നതല്ലാട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്നാൽ പുതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിയിൽ പറമ്പിന്റെ അതിരിൽ നിന്ന ശർക്കര മാവിന്റെ കീഴിലായിരുന്നു. എന്നാൽ പുതിയ സമാജം കൂടിയിരുന്നത്, പുതിയ സമാജം എന്ന് പറഞ്ഞാൽ പുതിയന്മാരുടെ സമാജം, അതായത് ഈ കഥാകാരനും സുഹൃത്തുക്കളും കുട്ടികളൊക്കെ അടങ്ങി ചേരുന്ന ഒരു സമാജം ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്നിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് കൂടിയിരുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്, ഞങ്ങളുടെ വക മുല്ലശ്ശേരിയിൽ പറമ്പിന്റെ അതിരിൽ നിന്ന ശർക്കര മാവിന്റെ കീഴിലാണ് അത് കൂടിയിരുന്നത്. ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങാനീര് ഹവിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. അത് അവർ ചെയ്തിരുന്ന ഒരു കളിയാണത്. അതായത് ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ടാക്കി, അത് അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മയാണ്. അദ്ദേഹം ബാല്യകാലത്ത് എന്ന് പറയുന്ന സുഹൃത്തുക്കളും ചെറിയ കുട്ടികളും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു കളിയായിരുന്നു അത്. എന്താണ്, ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങാനീര് ഹവിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു.
നമ്മള് ഹോമാഗ്നി എന്ന് പറയുമ്പോൾ എന്താണ് കൊറേ തീ ഇങ്ങനെ കത്തില് ഹോമത്തില്, അതുപോലെ തീ കത്തിച്ചതിന് എന്തുപയോഗിച്ചിട്ടാണ് പറയുന്നത്, ചുള്ളിക്കമ്പുകള് വിറകാക്കിയിട്ട് ഹോമം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഹവിസ് ഹോമത്തിലേക്ക് നമ്മൾ ഒരുപാട് ഹോമദ്രവ്യങ്ങൾ ഇടും അല്ലെ, നെയ്യ് എണ്ണ അങ്ങനെയൊക്കെ കൊറേ ഹോമദ്രവ്യങ്ങൾ ഇടും. അപ്പൊ ഇവിടെ ഹോമദ്രവ്യം ആയിട്ട് ഇട്ടരുന്നത് എന്താണ്, മാങ്ങാനീരാണ് ഇവിടെ ഹവിസാക്കിയിട്ട് ഇട്ടരുന്നത്. എന്നിട്ട് എന്താ ഇവർ ചെയ്തിരുന്നത്, അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. അപ്പൊ ആ ആഘോഷത്തിന് എന്താ പറഞ്ഞിരുന്നത്, അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം. അതിനടിയിൽ വരച്ചോളൂ കേട്ടോ, അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. അവരെ ഓർമ്മകളാണ്, ലേഖകന്റെ ഓർമ്മകളാണ്, ചെയ്തിരുന്ന മാവിഞ്ച് ചുവട്ടിൽ നിന്നിരുന്ന അവർ കളിച്ചിരുന്ന ഓരോ കളികളാണ് ഇതെല്ലാം. അപ്പോൾ എന്ത് ചെയ്തിരുന്നത്, അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം അവിടെ നടത്തിയിരുന്നു. ആ ഹോമധൂപം മാവിന്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരും. അപ്പോൾ എന്താണ്, ആ ഹോമത്തിന്റെ ആ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഹോമാഗ്നിയുടെ പുക മാവിന്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് എന്ത് ചെയ്യും, പ്രീതിയോടെ മാങ്ങ പൊഴിച്ച് തരും. വീണ മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ടാൽ പകരം ഒരു മാങ്ങ വീഴും, അതിന്റെ അവകാശി ഉണ്ണിയിട്ട ആൾ തന്നെയാണ്. വീണ മാങ്ങയുടെ ഞെട്ടി ഉള്ളിയിട്ട് എന്ത് ചെയ്യും, ഉണ്ണിയിടും. അപ്പോൾ പകരം എന്ത് ചെയ്യും, വേറൊരു മാങ്ങയും കൂടെ എന്ത് ചെയ്യും, മാങ്ങുമെന്ന് വീഴും. അത് അതിന്റെ അവകാശി ഉണ്ണിയിട്ട ആൾ തന്നെയാണ്. അതിന്റെ അവകാശിയായിട്ട് വരുന്ന എന്താണ്, മാങ്ങ ഞെട്ടിനുള്ളിയിട്ട ആളാണ് ആ വീണ മാങ്ങ എടുക്കുക. എന്ത് മനോഹരമായ കളികളാണ് അല്ലെ, ഇന്നത്തെ കുട്ടികൾക്ക് അന്യമായിരിക്കുന്ന കളികളാണതല്ല. കാരണം എന്റെ ഗ്രാമത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഗ്രാമത്തില് നിറഞ്ഞു നിന്നിരുന്ന നാട്ടുവഴികളില് നിറഞ്ഞു നിന്നിരുന്ന കുട്ടികളുടെ കളികളാണതല്ല അല്ലേ. ഇന്ന് അതൊക്കെ നമുക്ക് കാണുന്നില്ല. ഇന്ന് നമ്മൾ മൊബൈലിന്റെ ലാപ്ടോപ്പിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ന് നമുക്ക് അങ്ങനത്തെ അത്തരത്തിലുള്ള കളികളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്ത് മനോഹരമായ ഓർമ്മയാണ് ഇവിടെ ലേഖകൻ പങ്കുവച്ചിരിക്കുന്നത് നോക്കൂ. അതിന്റെ അവകാശി ആരാണ്, അപ്പൊ ആ മാങ്ങ വീണ് കഴിഞ്ഞാൽ ആ മാങ്ങ ആർക്കാണ് കിട്ടുക, അത് അപ്പൊ മാങ്ങയുടെ ഉണ്ണി ആരാണ് ഉള്ളിയിട്ട് ആ വ്യക്തിക്കാണ് എന്ത് ചെയ്യുക, ആ മാങ്ങ കിട്ടുക. എന്നിട്ട് പിന്നെ മാത്രല്ല, അവര് പല പാട്ടുകളും പാടി മാങ്ങേനെ വീഴ്ത്താനും നോക്കും. എന്താണ് പറയുന്നത്, ഇക്കാറ്റും കാറ്റല്ല മറുകാറ്റും കാറ്റല്ല മാവേലി കുന്നത്തെ പൂവാലൻ കാറ്റേ ഓടിവ എന്ന് ആവാഹിച്ചാൽ വായു ഭഗവാൻ വന്ന് വിമനസ്ഥായി നിൽക്കുന്ന മാവിന്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു തരും. അപ്പൊ മാങ്ങ വീഴാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യും, മാവിന്റെ ചുവട്ടിലൊക്കെ നിന്നിട്ട് എന്ത് ചെയ്യും, കുറേ പാട്ടുകളൊക്കെ പാടും. അപ്പോൾ എന്താണ്, മാങ്ങ തരില്ല എന്നിട്ട് മനസ്സില്ലാതെ നിന്നിരുന്ന മാവ് എന്ത് ചെയ്യും, മാവിനോട് വായു ഭഗവാൻ വന്നിട്ട് എന്ത് പറയും, മാങ്ങ കൊടുക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വായു ഭഗവാൻ കാറ്റി വീശും. അപ്പോൾ എന്ത് ചെയ്യും, മാങ്ങ പൊഴിച്ചു തരും. മാവ് എന്ത് ചെയ്യും, മാങ്ങ പൊഴിച്ചു തരും. ഇത് മനോഹരമായ ഓർമ്മകളാണല്ലേ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. പിന്നെയുണ്ട്, അണ്ണാൻ കുഞ്ഞുഞ്ഞെ, അണ്ണാൻ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിക്കും. കാക്ക കഴുകേറി, അത് ഇത്തിരി പരിഭവത്തോടെയാണ് വിളിക്കുന്നത്. എന്നിങ്ങനെ ഇണങ്ങിയും പിണക്കിയും ഇണക്കിയും പിണക്കിയും എന്താണ് അവരെ കൊണ്ട് മാങ്ങകൾ കുത്തി ഇടിവിക്കും. എന്താണ്, അണ്ണാൻ കുഞ്ഞിനെ കൊണ്ടും കാക്കകളെ കൊണ്ടും ഒക്കെ എന്ത് ചെയ്യും, മാങ്ങകള് കുത്തി ഇടിവിക്കും. ഇത്തരത്തിലുള്ള ഓരോ പാട്ടുകൾ പാടിയിട്ട് എന്ത് ചെയ്യും, മാങ്ങകള് അവര് കൊത്തി ഇടിവിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങൾ ഉപാസനകൾ മാവിൻ ചുവട്ടിൽ നടത്തിയിരുന്നു. ഇന്ന് മാങ്ങാമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഇപ്പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. ഈ പറഞ്ഞ കളികളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇന്നത്തെ എന്താണ് പുതിയ തലമുറയ്ക്ക് അവർക്ക് പരിഷ്കാരമുള്ള കളികളെ അറിയുള്ളൂ. ഇന്ന് എന്താണ് അപരിഷ്കൃതമായ കളികളാണ്, ഇന്നതൊന്നും ഇല്ല. അപ്പൊ എന്താണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ ഇടയില്ല. മനോഹരമായ ഓർമ്മകളാണ് ലേഖത്തിനിവിടെ പങ്കുവച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗമായിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. ഇത് ഓർമ്മിച്ചു വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം എന്ന് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും ഒരു പുതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. ഒരു കവി, ഒരു കഥാകാരൻ അവരുടെ കവിതയിലെ മിക്ക
കവിതകളിലും ഒരു മാവ് വിഷയമായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ പറയുന്നത് എന്താണ്, അവരെ എന്താണ് ഒരു ഇതുപോലെ പണ്ട് കാലത്ത് എന്താണ് ഏതെങ്കിലും ഒരു പുതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം, അല്ലായെങ്കിലുണ്ടോ അവർക്ക് ഇത്തരത്തിലുള്ള കവിത രചിക്കാൻ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. സർവവൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമോ അശ്വത്ഥമാണ് അരയാലോ, ഘനസുഗന്ധിയായ സ്വർണ പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ, അതായത് ശ്രേഷ്ഠമായ സുഗന്ധ ഉള്ള പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ, സുരഭില സ്വർണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ, രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ, രജതമാണ് വെള്ളി, വെള്ളിയുടെ കളറിലുള്ള പൂവാണ് പുന്നയിൽ ഉണ്ടാവുക. അപ്പോൾ ആ പുന്നയോ ഇലഞ്ഞിയോ എന്താണ് അരയാലോ ചെമ്പകമോ പൊന്നശോകമോ അല്ല കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവും ആക്കിയിട്ടുള്ളത്, അതായത് ജ്വലിക്കുന്നതും ഉന്മത്തവും ആക്കിയിട്ടുള്ളത് എന്താണ്? അരയാലും ചെമ്പകവും ഇലഞ്ഞിയും പുന്നയും ഒന്നുമല്ല, അതിലൊക്കെ എന്താണ് കവികളെ കൂടുതൽ ശ്രേഷ്ഠമാക്കിയുള്ള, കവികളെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മാവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബഹുമതി മാവിന് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാമദേവൻ ചൂതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ? കാമദേവന്റെ അഞ്ച് അമ്പുകളിൽ ഒരമ്പ് എന്താണ്? മാമ്പൂവാണെന്നാണ് പറയുന്നത്. കാമദേവൻ പറഞ്ഞ എന്താണ്, മനുഷ്യരിലേക്ക് സ്നേഹം പ്രണയം ഇതൊക്കെ എന്താണ് തരുന്ന ഒരു ദേവനാണ് കാമദേവൻ. അപ്പൊ കാമദേവന് അഞ്ച് അമ്പുകൾ ഉണ്ട്, കാമബാണങ്ങൾ ഉണ്ട്. അപ്പൊ എന്താണ് അതിലെ ഒരെണ്ണം എന്താണ്? മാമ്പൂവാണ് എന്നാണ് പറയുന്നത്. ഈ കവികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പൂ അടിച്ച് കാമന്റെ കയ്യിൽ സായകമായി കൊടുത്തു എന്നായിരിക്കണം എന്താണ് കവികൾ അദ്ദേഹത്തിന്റെ കയ്യിലെ എന്താണ് അമ്പായിട്ട് മാമ്പൂ കൊടുത്തതാണെന്ന് പറയണമെന്നാണ് പറയുന്നത്, സൂചിപ്പിക്കുന്നത് കേട്ടോ. പൂത്തിരി കത്തിച്ചതുപോലെയുള്ള മാമ്പൂക്കല ഒടിച്ച് കുസൃതിപുത്തനെ പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. കാരണം പറയുന്നത് എന്താണ്, വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലെ എന്താണ് ഒരു മാവിനെ കുറിച്ചുള്ള കവിതയാണ് അല്ലേ? നമുക്ക് ഒരുപാട് വിഷമം നിറച്ച ഒരു കവിതയാണ്. ഒരു കുട്ടി എന്താണ് മാമ്പൂക്കല എടുത്തപ്പോൾ എന്താണ് അതിന്റെ പറിച്ചപ്പോൾ അതിനെ അമ്മ തല്ലി. അപ്പോൾ ആ കുട്ടി പറയൂ എന്താണ്, മാമ്പഴം തീർക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. പിന്നെ ആ വാക്ക് സത്യമായി തീർന്നു അല്ലേ? അങ്ങനെ എന്താണ് മാങ്ങയൊക്കെ ഉണ്ടായപ്പോ ആ ഉണ്ണി ഭൂമിയിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് ആ കവിതയിലൂടെ കാണാൻ സാധിച്ചത്. ഒരുപാട് എന്താണ് ഈ കവിത നമ്മളെ എല്ലാവരെയും കരയിപ്പിച്ച ഒരു കവിതയാണ്. അതിലും മുഖ്യ വിഷയം എന്തായിരുന്നു? മാവ് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ മാവിനെ എന്താണെന്നാ പറയുന്നത്, എല്ലാറ്റിലും എന്താണ് പ്രശസ്തിയുണ്ട്. കവികളിലാണെങ്കിലും എന്താണ് എല്ലാ കാര്യങ്ങളിലും മാവ് എന്നും മുൻനിരയിൽ തന്നെയാണ്. അപ്പൊ മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം എന്ന് സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത്തെടുത്ത വരെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി പാഠഭാഗം വായിക്കാം. എന്ന പാഠത്തിന്റെ കുറച്ച് ഭാഗം നമ്മളിപ്പോ വായിച്ചത്. അപ്പോൾ എടുത്തവരെ നന്നായി എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോൾ വളരെ എളുപ്പമുള്ള പാഠമാണിത്. എല്ലാവരും തീർച്ചയായും വായിക്കുക. താങ്ക് യു.